Welcome to Reeja's Kitchen. Inni ivide undakkunnathu walnut dates ubayogichulla oru cake aanu. Adinu aavashyamulla sadhanangal endokkeyanu nokkam. Butter 100 gram. മുട്ട നാല് മുട്ട ചെറിയ മുട്ട ആയതുകൊണ്ടാണ് നാല് മുട്ട എടുത്തത് അല്ലെങ്കിൽ മൂന്ന് മുട്ട എടുത്താലും മതി ഡേറ്റ്സ് കാൽ കപ്പ് അക്രൂഡ് ഒരു കപ്പ് മൈദ ഒരു വലിയ കപ്പ് പാല് മുക്കാൽ കപ്പ് ബേക്കിംഗ് പൗഡർ ചെറിയ രണ്ട് ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് മുക്കാൽ കപ്പ് വെനില എസൻസ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഒരു അര ടീസ്പൂൺ ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് കാണിക്കാം ഒരു 100 ഗ്രാം ബട്ടർ ചേർക്കാം ബട്ടർ നല്ലപോലെ മിക്സ് ആക്കാം ബട്ടറിൻ്റെ ബട്ടറിൽ പഞ്ചസാര ചേർക്കാം മുട്ടയും പഞ്ചസാരയും ബട്ടറും മിശ്രിതം റെഡിയായി ഇനി ഇതിൽ മൈദയും ബേക്കിംഗ് പൗഡറും ചേർക്കാം ബേക്കിംഗ് പൗഡറും മൈദയും മിക്സ് ചെയ്ത് മൈദയും ബേക്കിംഗ് പൗഡറും മിശ്രിതം നല്ലപോലെ ഇതിൽ ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് പാല് ചേർക്കാം ഒരു നുള്ള് വെനില എസൻസ് ചേർക്കാം ഇത് മുട്ടേൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടി മാത്രമാണ് കുറച്ചുകൂടി പാല് ഓവൻ 180 ഡിഗ്രിയിൽ ഫ്രീ ഹീറ്റ് ചെയ്തു വെക്കണം കേക്ക് മിശ്രിതം ഒരുവിധം റെഡിയായി ഇനി ഇതിൽ ഡേറ്റ്സും അക്രൂഡും ചേർക്കാം കേക്ക് മിശ്രിതം റെഡിയായി ഇനി ഇത് ഈ പാത്രത്തിൽ മൈദയും ബട്ടറും പുരട്ടിയതാണ് ഇനി ഇതിലേക്ക് ഈ മിശ്രിതം ഒഴിക്കാം ഓവനിൽ ഒരു 30-35 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം
ഇത് ടൈനെ കൊണ്ട് ഒരു തട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ ഒന്ന് രണ്ട് അക്രൂട് വെക്കാം. ഇനി ഇത് ഓവനിൽ 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ആദ്യം 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. തേർട്ടി മിനിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ആക്കാം. വാൾനട്ടും ഡേറ്റ്സും ഉള്ള കേക്ക് റെഡിയായി. ആദ്യം 30 മിനിറ്റാണ് വെച്ചത്, പിന്നെ ഇത് ഒരു 10 മിനിറ്റും കൂടി വെച്ചിന്. ഇപ്പോൾ കേക്ക് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിക്കാം. കേക്ക് നല്ല നല്ല കേക്കായി വന്നിരിക്കുന്നു. കേക്ക് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. നമസ്കാരം.